ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആദ്യാസ്. വളരെ സ്വാദിഷ്ടമായ പത്തലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കണ്ണൂരുകാർക്ക് വളരെയധികം ഇഷ്ടമുള്ളതും അവർ സ്ഥിരമായി ഉണ്ടാക്കുന്നതുമായ വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായാണ് പത്തൽ തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ഇത് തയ്യാറാക്കാൻ ഇതിനാവശ്യമായിട്ടുള്ളത് റേഷനരി ഇല്ലേ, റേഷനരി ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം ഞാൻ ഇത് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായത് റേഷനരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് റേഷനരി എടുത്തിട്ടുള്ളത്. ഇത് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചതാണ്. ഈ ഒരു തിള കണ്ടില്ലേ, ഈ ഒരു തിളയിലും നന്നായി തിളച്ച വെള്ളത്തിലും നമുക്കിത് കുതിർത്ത് വെക്കണം. ഇത് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെക്കുന്നത്. ഇപ്പോൾ രാത്രി രാവിലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാത്രി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുതിർന്ന് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഞാനിത് തുറന്നു നോക്കുമ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂർ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ട്. ഇത് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പാകത്തിലാണ് കിട്ടുക. ഇത് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു, അപ്പോൾ നന്നായിട്ട് ഞാൻ വൃത്തിയായിട്ട് കഴുകുകയാണ്. ഈ കഴുകിയതിനെ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജാറിൽ ഇട്ടതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അതിൽ നമ്മൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി ഈ ഒരു പരുവത്തിലാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാറിൽ വെള്ളമൊഴിച്ചിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളമൊഴിച്ചിട്ട് അടിക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക ഈ ഒരു പിന്നെ സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് പോലെയാവണം. ഇതിനെ നമുക്ക് കിഴി കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാനൊരു തോർത്തുമുണ്ടാണ് എടുത്തത്. നിങ്ങൾക്ക് കോട്ടൺ ക്ലോത്തും എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനൊരു തോർത്തുമുണ്ടാണ് എടുത്തത്. ഈ തോർത്തുമുണ്ടിലേക്ക് ഞാൻ നമ്മുടെ തയ്യാറാക്കിയ മാവ് ഒഴിച്ചു. ഇതിന് ഞാൻ കിഴി കെട്ടാൻ പോവാണ്. ഇത് നമുക്ക് ഒരു ഉരുള, അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉരുള ഉരുട്ടാറില്ലേ, ആ ഒരു പിന്നെ പരുവത്തിലേക്ക് മാറണം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കണ്ടറിയാം ഇത് മാവാണ്. ഈ മാവിലെ വെള്ളമെല്ലാം വറ്റണം. അപ്പോൾ നന്നായിട്ട് കിഴി കെട്ടി വെക്കുകയാണ്. ഞാൻ നല്ല തോർത്തുമുണ്ടാണ്, തോർത്തുമുണ്ടിലിങ്ങനെ ഈ വെള്ളമെല്ലാം തോർത്തുമുണ്ട് കുടിച്ച് പാകം വരും. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കെട്ടിയ കിഴി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. ന്യൂസ് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ നമ്മുടെ ഈ വെള്ളം വറ്റിക്കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നന്നായിട്ട് നമ്മൾ കിഴി കെട്ടി വെച്ച നമ്മുടെ മാവിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഒരു 3 മണിക്കൂർ എന്തായാലും വെള്ളം വറ്റാൻ ആവശ്യമാണ്. അപ്പോൾ ഞാനിതൊന്ന് ഒരു 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഈ ഒരു രൂപത്തിലേക്ക് കിട്ടും നമുക്ക്. ഇതിന് ബാക്കി നമ്മൾ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, എവിടെയും തൊടാത്ത രീതിയിൽ നല്ല മാവായി ആ വെള്ളമെല്ലാം ആ തോർത്തുമുണ്ടിലേക്കും പേപ്പറിലോട്ടും ഒക്കെ പോയിട്ട് നല്ല ഒരു പാകത്തിന് ഉരുള ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വാഴയിലാണ് പരത്തുന്നത്. അപ്പോൾ നമുക്ക് വേഗം വാഴയിലെന്ന് വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് പുരട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഉരുള ഉരുട്ടി നമുക്ക് മുകളിലും ഒരു വാഴയില വെച്ച് കൊടുക്കാം. കൈകൊണ്ട് പരത്താൻ അറിയുന്നവർക്ക് പരത്താട്ടോ, പക്ഷെ ഞാനതിൽ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു പാത്രം മുകളിൽ വെച്ചിട്ട് അമർത്തിയിട്ടാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നത്. കാരണം മറ്റേ രീതിയിൽ എനിക്ക് അത്ര അറിയില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, നല്ല റൗണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ട് നിൽക്കണം, പൊളക്കുന്നാലും നന്നായിട്ട്.
അപ്പോൾ നമ്മൾ പത്തിരിയിലും എത്രയോ വ്യത്യാസമാണ് പത്തൽ എന്ന് പറയുന്നത്. പത്തിരി കഴിക്കുന്ന പോലെയല്ല പത്തൽ കഴിക്കുന്നത്, ഒരു നല്ല ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പത്തിരി പോലെ അത്ര ഈസി അല്ല ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ, കാരണം നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് തയ്യാറാക്കുന്നവർക്ക് കുറച്ചൊരു സമയം എടുക്കും. പക്ഷേ നമുക്ക് വൈകുന്നേരം നോമ്പുതുറ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈസിയാണ്. വൈകിട്ടൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും, അപ്പോൾ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ തേങ്ങാപ്പാലിലേക്ക് നമ്മളിപ്പോൾ ചുട്ടെടുത്ത പത്തൽ മുക്കി വെക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും, പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ചേർന്ന് ആ ചൂടുള്ള പത്തൽ നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ മുങ്ങി പൊന്തി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, നമുക്ക് കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ ചുട്ടെടുത്ത എല്ലാ പത്തലിനെയും ഇങ്ങനെ ഈ തേങ്ങാപ്പാലിലിട്ടിട്ട് മുക്കിയെടുക്കുകയാണ്. നല്ല മുങ്ങിയ ഈ ടേസ്റ്റുള്ള പത്തലിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കിയത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതും ചേർത്താണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളകിട്ട മീൻ കറിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പത്തലിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഈ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.